അത് അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒരു ശക്തി ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടുള്ളത്. ഇപ്പോഴും ഓർമ്മയുണ്ട് അച്ഛൻ അച്ഛൻ മരിച്ചിട്ട് ഞങ്ങൾ എറണാകുളത്ത് ട്രിവാൻഡ്രത്തേക്ക് പോകുമ്പോൾ അമ്മ ഒറ്റയ്ക്കൊരു വണ്ടിയിലാണ്. അപ്പൊ ചേട്ടനും ഞാനും അച്ഛനും ഇവിടെ ആംബുലൻസിലാണ്. അപ്പൊ അന്ന് ഞാൻ ആലോചിക്കുന്നുണ്ടായിരിക്കും അമ്മ എന്ത് ചെയ്യും, ചേട്ടനും ഞാനും ഓക്കെ അമ്മ എന്ത് ചെയ്യും, അമ്മ എന്ത് ചെയ്തു എന്നുള്ള ഉത്തരവാണ് ഇന്ദ്രയത്തും. ശരിയാണ്, നടി മല്ലിക സുകുമാരൻ തന്റെ സിനിമാ ജീവിതത്തിന്റെ 50 വർഷം പൂർത്തിയാക്കിയത് അതിന്റെ ഭാഗമായി കൗമുദി ചാനൽ മല്ലിക വസന്തം @50 എന്ന പരിപാടി തിരുവനന്തപുരത്ത് ആഘോഷപൂർവ്വം സംഘടിപ്പിച്ചിരുന്നു. മക്കളായ ഇന്ദ്രജിത്തും പൃഥ്വിരാജും മരുമക്കളായ സുപ്രിയയും പൂർണിമയും മല്ലികയുടെ സിനിമാ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരെല്ലാം ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. എറണാകുളത്ത് ട്രിവാൻഡ്രത്തേക്ക് പോകുമ്പോൾ അമ്മ ഒറ്റയ്ക്കൊരു വണ്ടിയിലാണ്. അപ്പോൾ ചേട്ടനും ഞാനും അച്ഛനോട് ആംബുലൻസിലാണ്. അപ്പം അന്ന് ഞാൻ ആലോചിക്കുന്നുണ്ടായിരിക്കും അമ്മ എന്ത് ചെയ്യും, ചേട്ടനും ഞാനും ഓക്കെ അമ്മ എന്ത് ചെയ്യും, അമ്മ എന്ത് ചെയ്തു എന്നുള്ള ഉത്തരവാണ് ഇന്ദ്രയത്തും ഇന്നിവിടെ നിൽക്കുന്ന ഞാൻ. സോ താങ്ക് യു ഇന്ന് ഇങ്ങനൊരു പ്രോഗ്രാം, ഒരുപാട് സന്തോഷം. മല്ലിക വസന്തം @50 നടത്തുന്നതിനെ കുറിച്ച് ആലോചിച്ചു തുടങ്ങിയപ്പോൾ മുതൽ മക്കൾ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വരില്ലേ എന്ന വേവലാതിയായിരുന്നു മല്ലികയ്ക്ക്. ഇരുവരും തിരക്കുള്ള താരങ്ങളായതിനാൽ ഡേറ്റ് തീരുമാനിക്കുമ്പോൾ സ്ഥലത്ത് ഇല്ലാതെ പോകുമോ എന്നതായിരുന്നു മല്ലികയുടെ ടെൻഷൻ. എല്ലാം മല്ലികയുടെ ആഗ്രഹം പോലെ കാര്യങ്ങൾ നടന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ മക്കൾ രണ്ടുപേരും കുടുംബത്തോടൊപ്പം തന്നെ വന്നു. ഇരുവരും അമ്മ മല്ലികയെക്കുറിച്ച് നടത്തിയ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. വാക്കുകൾ മുഴപ്പിക്കാനാവാതെ തൊണ്ടയിടറിക്കൊണ്ടാണ് പൃഥ്വിരാജ് പ്രസംഗം അവസാനിപ്പിച്ചത്. പൃഥ്വിയുടെ വാക്കുകൾ കേട്ട് മല്ലികയുടെ കണ്ണുകൾ നിറയുന്നതും വൈറൽ വീഡിയോയിൽ നമുക്ക് കാണാം. 14-ാം തീയതി ഒരു ഷൂട്ടിംഗ് ആവശ്യത്തിനായി US പോകേണ്ടതായിരുന്നു. അതിനുള്ള കാര്യങ്ങളെല്ലാം നീക്കുമ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, അപ്പോൾ 16-ാം തീയതിയിലെ പരിപാടിക്ക് നീ ഉണ്ടാവില്ല അല്ലേ എന്ന്. പക്ഷേ എന്താണ് സംഭവം എന്നറിയില്ല, ഇപ്പോഴും ആ യാത്രയുടെ വിസ കിട്ടിയിട്ടില്ല. നാളെ കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അമ്മയായതുകൊണ്ട് പറയാൻ പറ്റില്ല. ജോ ബൈഡനെ വരെ നേരിട്ട് വിളിച്ച് സാറേ അവൻ്റെ വിസ ഇപ്പോൾ കൊടുക്കേണ്ടെന്ന് പറഞ്ഞാലും പറയും. മിക്കവാറും അങ്ങനെ എന്തോ പണി അമ്മ ഒപ്പിച്ചിട്ടുണ്ട്. എന്തു തന്നെയായാലും ഇന്ന് ഞാനും ചേട്ടനും ഇവിടെയുണ്ട്. സ്വന്തം തൊഴിൽ മേഖലയിലും, അതും സിനിമ എന്നല്ല മറ്റേതൊരു മേഖലയിലായാലും, 50 വർഷക്കാലം സജീവമായി പ്രവർത്തിക്കുക എന്നത് പറഞ്ഞാൽ ചുരുക്കം ചിലർക്ക് മാത്രം കിട്ടുന്ന അത്യപൂർവമായ സംഭവമാണ്. സിനിമയിൽ പ്രത്യേകിച്ചും ഇന്ന് സിനിമയിൽ 2 ദശാബ്ദങ്ങൾ പിന്നിട്ട് നിൽക്കുന്ന എന്നെയും ചേട്ടനെയും പോലുള്ള പുതിയ ജനറേഷൻ ആളുകൾക്ക് തീർച്ചയായും മനസ്സിലാക്കാൻ സാധിക്കും 50 വർഷമെന്നാൽ എത്ര വലിയ അച്ചീവ്മെൻ്റാണെന്ന്. അതിൽ ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയാവുന്നത് ഇടയിൽ ഒരു കാൽ നൂറ്റാണ്ട് അമ്മ സിനിമയിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിന്നിരുന്നു എന്നതാണ്. വീട്ടമ്മ എന്ന നിലയിൽ കുടുംബവും കുട്ടികളും ഒക്കെയായി മാറി നിന്ന കാലം, എന്നിട്ടും തിരിച്ചു വന്ന് ഒരു ഗംഭീര റീസ്റ്റാർട്ട് അമ്മയ്ക്ക് അമ്മയുടെ കരിയറിൽ നൽകാൻ സാധിച്ചു. എനിക്കറിയില്ല ലോകത്ത് എത്ര മക്കൾക്ക് ഈ ഭാഗ്യം കിട്ടിയിട്ടുണ്ടാവുമെന്ന്. ഒരുപക്ഷേ ഞാൻ മാത്രമായിരിക്കും അമ്മയ്ക്കൊപ്പം അഭിനയിക്കുകയും അമ്മയെ സംവിധാനം ചെയ്യുകയും അമ്മ അഭിനയിച്ച സിനിമ നിർമ്മിക്കുകയും ചെയ്ത ഏക മകൻ. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. ചേട്ടൻ പറഞ്ഞതുപോലെ അമ്മയ്ക്കൊപ്പം അഭിനയിക്കുമ്പോഴും അമ്മയെ സംവിധാനം ചെയ്യുമ്പോഴും മോണിറ്ററിൽ അമ്മയുടെ ഷോട്ടുകൾ വീണ്ടും വീണ്ടും കാണുമ്പോഴും എനിക്ക് തന്നെയുണ്ടാവുന്നൊരു തിരിച്ചറിവുണ്ട്, അമ്മ തന്നെയാണ് ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും മികച്ച ആർട്ടിസ്റ്റ് എന്നത്. അമ്മയുടെ കഴിവിന് ഇനിയും കുറേ കാര്യങ്ങൾ അമ്മയ്ക്ക് സിനിമയിൽ ചെയ്യാനുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിനപ്പുറം അമ്മ എന്ന ആർട്ടിസ്റ്റിനെ കുറിച്ച് പറയാനുള്ള വളർച്ചയൊന്നും ഞാൻ എന്ന നടനില്ല. എൻ്റെ അമ്മ എന്ന നിലയ്ക്ക് ഞാൻ 40-41 വർഷം കാണുന്ന വ്യക്തിയാണ്. ഞാൻ കണ്ട ഏറ്റവും ധീരയായ സ്ത്രീയാണ് എൻ്റെ അമ്മ. അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ എൻ്റെ ജീവിതത്തിൽ മറ്റൊരു ശക്തി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അച്ഛൻ മരിച്ച് ഞങ്ങൾ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ഞാനും ചേട്ടനും അച്ഛനൊപ്പം ആംബുലൻസിലായിരുന്നു. അമ്മ ഒറ്റയ്ക്ക് മറ്റൊരു വണ്ടിയിലാണ് പോകുന്നത്. അന്ന് ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് ചേട്ടനുണ്ട്, അയ്യോ അമ്മ ഇനി എന്ത് ചെയ്യുമെന്ന്. അമ്മ എന്ത് ചെയ്തു എന്നതിനുത്തരമാണ് ഇന്ന് ഇന്ദ്രജിത്തും പൃഥ്വിരാജും ഇങ്ങനെ നിൽക്കുന്നതെന്ന് തൊണ്ടയിടറിക്കൊണ്ട് പറഞ്ഞ് പൃഥ്വിരാജ് അവസാനിപ്പിച്ചു.